വെൽക്കം ടു മാജിക് ചില്ലീസ്. ഇന്ന് മാജിക് ചില്ലീസിൽ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ ഇഷ്ടമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മട്ടൺ ചുക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കിത് മട്ടൺ ചുക്ക ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. മട്ടൺ ചുക്ക ഉണ്ടാക്കാനായിട്ട് മട്ടൺ ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് ഒരു എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മട്ടൺ പീസസ് എല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മട്ടൺ വെന്ത് വരാനായിട്ടുള്ള അത്യാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. എല്ല് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ എല്ലില്ലാത്ത പീസസ് നോക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് മട്ടൺ നല്ലതുപോലെ വേവിച്ചെടുക്കാം. എനിക്കിവിടെ 5 വിസിൽ എടുക്കേണ്ടി വന്നു മട്ടൺ വെന്ത് കിട്ടാനായിട്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന മട്ടനനുസരിച്ചിട്ട് വേവിൽ മാറ്റം വരാം. മട്ടൺ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മട്ടൺ ചുക്കയിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ചെറിയ പീസ് സിനമനും 1/2 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ചെറിയ കഷ്ണം ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും 5 വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഇതെല്ലാം കൂടി നല്ലതുപോലെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഇതെല്ലാം കൂടി നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ മട്ടന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും മട്ടൺ ചുക്കക്ക് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 വറ്റൽമുളക് ചെറുതാക്കി പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 25 ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ഒരു ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് വരുമ്പോൾ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച മട്ടൺ പീസസ് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാല പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മട്ടൺ വേവിച്ച വെള്ളം നമുക്ക് നല്ലതുപോലെ വറ്റിച്ചെടുക്കാം. നമ്മൾ നേരത്തെ മട്ടൺ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഉപ്പ് കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം വെള്ളമെല്ലാം വറ്റി എണ്ണ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം മട്ടണിലേക്ക് നല്ല കറക്റ്റായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. അവസാനമായി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ 1 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടൺ ഇഷ്ടമുള്ള എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കണിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാജിക് ചില്ലീസ് പുതിയതായിട്ട് ഇടുന്ന വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് മാജിക് ചില്ലീസ് വരുന്നതായിരിക്കും. ബൈ ബൈ, താങ്ക് യു.